വണ്ടി എവിടാ? പെട്രോൾ അടിച്ചോ? ഫുൾ ടാങ്കാ. നീ അതാ വണ്ടിയോ? കീഴ്ക്കോടതിയിലും മേൽക്കോടതിയിലും അനുവദിച്ചല്ലേ, പോയി വരട്ടെ. എന്താണ് ഈ യാത്ര ഉദ്ദേശം? വലിയ ജ്ഞാനദൃഷ്ടിയുള്ള ആളല്ലേ, കണ്ടുപിടിക്കൂ. മനസ്സിലായി. എന്തായാലും നാം ഇവിടെ ഉള്ളിടത്തോളം കാലം അങ്ങയുടെ പേരമകൻ അറിഞ്ഞുകൊണ്ട് ആപത്തിൽ ചാടാൻ അനുവദിച്ചുകൂടല്ലോ. മാർഗമത്തേ, നാം ഒരു അപകടം കാണുന്നു. വിശ്വസിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ല, എനിക്ക് ആരും വിശ്വാസമില്ല. പ്രത്യേകിച്ച് ഇതുപോലുള്ള ആസാമിമാരെ ഒട്ടും വിശ്വാസമില്ല. ആരോടാണ് സംസാരിക്കുന്നത്? നിനക്ക് നിശ്ചയമുണ്ടോ? വിശ്വാസമില്ലെങ്കിൽ ഒന്ന് പോയി നോക്കൂ കുഞ്ഞെ. ആ, ഞാൻ പോവും. അതിലെ കയറ്. അധിക പ്രശ്നം വേണ്ട, അതീന്ദ്രിയ ജ്ഞാനം കൊണ്ടുള്ള പ്രവചനമാ. ഈ പ്രവചനം ഞാൻ പൊളിച്ചടക്കി കൈ തരും. അതിലെ കയറാൻ വേണ്ട. ബാലേട്ട, എനിക്ക് പേടിയാ. നിന്റെ ബാലേട്ടനല്ലേ പറയണ അതിരെ. ഇല്ല, ഞാൻ വരില്ല. ഓഹോ, എങ്കിൽ ഞാൻ പോവും. ഞാൻ പോവാതിരിക്കാൻ പ്രശ്നമില്ല. ഈ പ്രവചനം ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് കുസൂർ ഒറ്റയ്ക്ക് ഇത് പൊളിക്കണമെന്നാണ് എന്റെ വാശി. അങ്ങനെ നീ വാശി പിടിക്കില്ലേ കുസൂർ. ഞാൻ നിന്നോടല്ലേ പറഞ്ഞു കേറാൻ. സ്വാമി, സ്വാമി, ഈ പൈതങ്ങൾ. ഡോണ്ട് വറി, എല്ലാം അവിടുത്തെ കയ്യിൽ സമർപ്പിക്കുന്നു. ഗുരുവേ നമഃ. എന്റെ ഭഗവതേ, എന്താ ഇത്? എന്റെ ബാല, നിനക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. ഒരു ജീപ്പായിട്ടൊരു ചെറിയൊരു ഏറ്റുമുട്ടൽ. ആംബുലൻസ് വണ്ടിയുടെ നിലവിളി കേട്ടപ്പോ ഞാൻ വിചാരിച്ച് ഡെഡ് ബോഡി ആയിരിക്കും. അങ്ങനെ എളുപ്പം ശവമാവുന്ന ബോഡി അല്ല ഇത്. പ്രിയ വർക്കേഴ്സ്, നിങ്ങൾ ആരും കരയരുത്. ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുന്നത് എനിക്ക് വലിയ ഇഷ്ടാ. അയ്യോ, വല്ലപ്പോഴും ഒരിക്കലേ വരുള്ളൂ. അത് ഞാൻ ഓണം വിഷു പോലെ ആഘോഷിക്കും. അതുകൊണ്ട് തന്നെയാ ആംബുലൻസ് വന്നത്. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. പറഞ്ഞാൽ അനുസരിക്കൂലോ. അനുഭവിക്കും കൊണ്ട് അവസാനിച്ചതിന് സ്വാമിക്ക് നന്ദി പറയാ. സ്വാമി പ്രവചിച്ചപ്പോ അനുസരിച്ച പോരായിരുന്നോ? ഇനിയെങ്കിലും സിദ്ധി ഉള്ളവരെ വിശ്വസിക്കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ധിക്കാരം കാട്ടാണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ പോവേണ്ട കാര്യണ്ടായിരുന്നോ? പിടിക്കണ്ട, ഞാൻ തന്നെ വന്നോളാം. പരിത്രാണായ സാധുനാം, വിനാശായ ചതുർഭുജാം എന്നാണല്ലോ. ചതുഷ്കൃതാമെന്നല്ലേ സ്വാമി? അങ്ങനെയും പറയാം. അതെ, സംസ്കൃതമല്ലേ. സംഭവാമി യുഗേ യുഗേ, വരാനുള്ളതൊന്നും വഴി തങ്ങില്ല. കൂടെ വരും. ഇതങ്ങനെ വന്നല്ലോ, അറിഞ്ഞോണ്ട് ആരോ ഒരുക്കി കഴിഞ്ഞ. ആ ജീപ്പിന്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരോ? ആ, അമ്മജിയാണ് നേര്. പക്ഷെ ആശുപത്രിയിൽ ചെന്ന് ഓർമ്മ വേണപ്പ ഞാൻ മറന്നുപോയി. ഇതിന്റെ പിന്നി പ്രവർത്തിച്ച കറുത്ത കൈകളെ ഞാൻ കണ്ടുപിടിക്കും. ഒത്ത് ഒത്ത്, പൊളത്തിന്റെ കഴുത്തീ കയറി കൊത്ത്. കൊത്തിയാ? ആവോ ആവോ ആവോ. അയ്യോ, ഏതൊരു മീന്റെ ജെട്ടി ഉരി പോന്ന തോന്നണേ. ജെട്ടിക്കൊക്കെ ഭയങ്കര വിലയാ. നോൺ സെൻസ് നൈക്കിഡ് ഫിഷേഴ്സ്. ജെട്ടി ഇട്ട് നടക്കൂ. ഛേ, എന്നാ കിട്ടി. പക്ഷെ കൊളുത്തെ കുത്തി കൊളത്തിലിടാൻ പറ്റിയല്ല. പിന്നെ കോലെ കുത്തി തന്നെ തൊള്ളയിലിടാനോ നേരം കൊണ്ടുവരാൻ പറഞ്ഞ? ഞാൻ പറയണോന്ന് കേക്ക് കുസൂർ. ഇന്ന് രാത്രി നമുക്ക് ആ എര പിടിക്കാം. രാത്രി എര പിടിക്കാൻ ഞാൻ എന്താ പാമ്പാ? അതെ, ഇന്ന് രാത്രി പാമ്പുകളെ പോലെ എഴഞ്ഞെഴഞ്ഞെഞ്ഞ് ചെന്ന് നമ്മൾ ആ എര പിടിക്കും. ഏതെരയുടെ കാര്യം നീ പറയണേ? ഈ തറവാട്ടിലെ സുന്ദരിമാരുടെ കിടപ്പറ തുറക്കുന്ന ഒരു തുരപ്പനെ. ഏത് തുരപ്പൻ? പ്രേമദാസ്. പ്രേമദാസോ? അതെ, ഇന്ന് രാത്രി ആതിരയെ കാണാൻ അവൻ എത്തും. ആതിരയെ കാണാനോ? എന്താ നീ പറയണേ? സത്യം. ഇന്ന് രാത്രി രഹസ്യമായി കാണാമെന്ന് ആതിര പ്രേംദാസിനോട് പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കണ്ടു, കണ്ണുകൊണ്ട് കേട്ടു. നീ പറയുന്നത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി ആ യുദാസിന്റെ അന്ത്യം, അല്ലെങ്കിൽ നിന്റെ ഡെത്ത് ഓഫ് ദി പതുക്ക പതുക്ക. ഈ തറവാട്ടിൽ എന്തൊക്കെയോ ഗുലുമാലി ഉണ്ടെന്നുള്ളത് ഉറപ്പാ. അകത്തളവും പുറത്തളവും നിലവറയും കലവറയും കേട്ട് നീണ്ടുന്നവർന്ന് കിടക്കയല്ലേ. 10-12 പ്രേതങ്ങൾക്ക് ആരും കാണാതെ എത്ര കൊല്ലം വേണമെങ്കിലും ജീവിക്കാം. പക്ഷെ ഈ അലങ്ങ പ്രേതങ്ങൾ എന്നെ എന്തിനാ തല്ലിയത്? എത്ര ഹോമം നടത്തിയാലും എന്നെ തല്ലിയ പ്രേതത്തിന് ശാന്തി നല്ല ഒരു തുള്ളി വെള്ളം പോലും കിട്ടത്തില്ല. അലഞ്ഞ് തിരിഞ്ഞ് തെണ്ടി കുത്തുവാള എടുത്ത് തേരാ പാരാ നടക്കും. ഇങ്ങനെ കടിപ്പിച്ച് പ്രാവില്ലടാ, നിന്നെ തല്ലിയത് പ്രേതല്ലെങ്കിലോ? അല്ലാതെ പിന്നെ ആര് തല്ലാൻ? പ്രേമദാസിനെ തല്ലിയത് കുസൂറാണ്. പക്ഷെ എന്നെ പ്രേമദാസിനെ തല്ലിയത് ഞാനല്ലടാ. അല്ലേ പിന്നെ? ഇവനെ പോലൊരു പേടിത്തൊണ്ടൻ
അയ്യോ ഞാൻ പ്രേതം പറഞ്ഞു എന്നെ കൊന്നേ. ഇവനാണോ കോലം കണ്ടോടാൻ? ഓം പ്രാതരഗ്നീം പ്രാതരീന്ദ്രാം ഹമാമാവേ പ്രാതർമിത്ര വരുണ പ്രാതരീശ്വര സ്വാഹ പ്രാതരീശ്വര സ്വാഹ. ഓ വ്രക്കരുടെ പട്ടി, ഇനി ഈ ഭാഗത്തുള്ളവരെല്ലാം കൈനീട്ടിക്കൊള്ളു. പഞ്ചസാരയുടെ അസുഖമുള്ളതാ എനിക്ക് മൂത്രത്തില്. അത് ഇതോടെ നിന്നോളൂ. എന്ത് മൂത്രോ? അല്ല നിന്റെ സൂത്രം. കൈനീട്ടണം. വലത് കൈ നീട്ടു. എനിക്ക് ഇടത് കൈക്കാ സ്വാധീനം. സ്വാധീനം ഇടതിനാണെന്നറിയാം, പക്ഷെ വലത് കൈ നീട്ടിയാ മതി. എന്താ രണ്ടാളും അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വന്നോളൂ. ഞങ്ങളോ? ഞങ്ങൾ ഈ തറവാട്ടിലെ. മറുവാക്ക് വേണ്ട, പറയണത് അങ്ങ് അനുസരിച്ചാ മതി. കൈകൾ നീട്ടു. അപ്പൊ ഇവനെന്താ കൊടുക്കാത്തെ? അയ്യോ ഞാൻ പരികർമ്മിയാണ്. ആരെയും ഒഴിവാക്കുന്നില്ല. പരികർമ്മിയും കൈനീട്ടു. മാമ്പിള്ളി കൈ നീട്ടിക്കൊള്ളൂ. ഞാൻ മാമ്പിള്ളിയാണ്. മനസ്സിലായി, നീട്ടു. ഇനി എല്ലാവരും അങ്ങോട്ട് ബദറും അങ്ങോട്ട് വാലേക്കിട്ടോ. ഞാൻ പറഞ്ഞിട്ടേ വിഴുങ്ങാവൂ. ഇതിൽ നിന്നും ഒരു തരി പഞ്ചസാര ആമാശയത്തിലെത്തിയാൽ ആഭരണം മോഷ്ടിച്ച ദുഷ്ടബുദ്ധി ആരോ അവൻ നമ്മുടെ കാൽക്കൽ വീണ് ചോര ശർദ്ദിച്ച് മരിച്ചു. അതെ കൊണ്ട് ഛർദ്ദിപ്പിച്ചിരുന്നു സ്വാമി. കുസൂറ് പറഞ്ഞിട്ടാ നില പറയുന്നത് ഞാൻ ആഭരണം പെട്ടി മോഷ്ടിച്ചത്. ക്ഷമിക്കണം മുത്തച്ഛ, സ്വാമി ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യിച്ചതാ ആഭരണപ്പെട്ടി. ഞാൻ ആശ്രമത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. മാപ്പ് തരണം. മാപ്പ് തരേണ്ടത് ഞാനല്ല, ഈ നിൽക്കുന്ന മഹാത്മാവാണ്. പറയണ മാപ്പ്. മാപ്പ് തരണം സ്വാമി. അവിടുന്ന് വലിയവനാണ്, മഹാ അജ്ഞാനിയാണ്. എനിക്കിപ്പോ ബോധ്യായി. അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്ത അപരാധങ്ങൾ പുറത്ത് എന്നെ അനുഗ്രഹിക്കണം സ്വാമി. എഴുന്നേൽക്കൂ. ഇനിയെങ്കിലും മോഷണം നിർത്തി മോക്ഷപ്രാപ്തിക്കായി പ്രാർത്ഥിക്കും മകനെ. ശ്രീ ജയദേവാനന്ദ സ്വാമിക്ക്, ശ്രീ ജയദേവാനന്ദ സ്വാമി തിരുവടികൾക്ക്. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നന്നായി. ഇനി ഇതുകൂടി ഭംഗിയായാൽ രക്ഷപ്പെട്ടു. ഇവൻ പാട്ടൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ. നല്ല ഡോൾബി ഡോൾബി പോലെ പഠിച്ചിട്ടുണ്ട്. ഏത് പാട്ടാ പാടാൻ പോണേ? ത്യാഗരാജ കീർത്തന അല്ല, എ ആർ റഹ്മാൻ കീർത്തന. മുക്കാല മുക്കാബല ഓ ലൈല. കിട്ടട്ടെ, അമ്മാടിത്തരം കാട്ടിയ ഇത്തരം കിട്ടിയ പോരാ. അയ്യോ മുത്തശ്ശ വേണ്ട. ആരോടാ നീ കളിച്ചോന്നറിയോ? അവന്റെ അറിവില്ലായ്മ കൊണ്ടല്ലേ. ഇതിനറിവില്ലായ്മ എന്നല്ല പറയാ, അഹങ്കാരം. ഇവന്റെ പെട്ടിയും പ്രമാണങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തോളൂ. ആയുഷ്കാലം മുഴുവനും ഇവന്റെ പെട്ടി ചുമക്കാനാ നിന്റെ വിധി. ഇവനിട്ട് ഞാൻ കൊടുത്തു വരേണ്ടതാണ്. ആ പോക, ഇറങ്ങുക. വാസുമതി തിരുമാ വിട തരൂ. അതിന് ചേട്ടന് വിട തരൂ. മുത്തച്ഛ എന്നോട് എന്തെങ്കിലും കരണ് തോന്നണമെങ്കിൽ ഒരു എസ് ടി ഡി വിളിക്ക. ആ നിമിഷം ഞാനിവിടെ പറഞ്ഞെത്തും. നീ ഇനി ഇങ്ങോട്ട് വരണമെന്നേ ഇല്ല. അങ്ങോട്ട് ഇറങ്ങ, പോക. അതിന് ഐ ആം റിയലി ഐ ലവ് യു. മാമുള്ളി മാമ ഇടന്നേ വാ. ഇവിടെ അങ്ങോട്ട് അവസാനിച്ചു എന്ന് കരുതണ്ട. മാമന്റെ കള്ളസ്വാമിയുടെ കള്ളക്കളി പൊളിക്കാൻ ഞാൻ ഇനിയും തിരിച്ചു വരും. ഫിർമിലങ്കെ, യു ആർ കെയർ ഫ്രീ. ശകൻച ഫോളോ മീ. നീ ആരുടെ അഡ്രസ്സാ പറഞ്ഞോണത്? ആർക്കറിയാം? പിന്നെ ഇത്ര കൃത്യമായിട്ട് നീ എങ്ങനെ പറഞ്ഞു? അപ്പോഴത്തെ അവസ്ഥയില് ബോംബെയിലെന്നല്ല, ഈരേഴ് പതിനാല് ലോകത്തെ ഏത് അഡ്രസ്സും ഞാൻ പറഞ്ഞു കൊടുത്തേനെ. അല്ല നമ്മുടെ ജയദേവ സ്വാമി എവിടെ? ഞാനിവിടെ ഉണ്ട്. കുഹന്റമ്മേ, എങ്ങനെയാ നിങ്ങളോട് നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. നന്ദി പ്രകടനമൊക്കെ പിന്നാവാ. ആദ്യം നീ താഴോട്ടിറങ്ങ. അല്ല ഈ ഡോൾബിക്കകത്ത് നീ എങ്ങനെ കേറി? കേറിയതല്ല, കേറി പോയതാണ്. ആർക്കായി ചെമ്പരത്തിപ്പൂ? ചെമ്പരത്തിപ്പൂ ഭ്രാന്തിന്റെ ചികിത്സയ്ക്ക് നല്ലതാണെന്ന പുതിയ കണ്ടുപിടുത്തം. ഇവിടെ ആർക്കാ ഭ്രാന്ത്? ഇപ്പൊ ആർക്കുമില്ല, നാളെ ആർക്കെങ്കിലും വന്നോടുന്നില്ലല്ലോ. അതല്ലേ ഇവിടുത്തെ അവസ്ഥ. കൊണ്ട് കളഞ്ഞേക്കല്ലേ. കൊണ്ട് തലച്ചൂട്. ഏ
ഇഷ്ടായില്ലെന്നോ? ഭയങ്കര ഇഷ്ടമായി. ഇത് കൊണ്ടുപോയി തലയിൽ ചൂടാൻ പറഞ്ഞു. തലയിൽ ചൂടാനോ? ചെമ്പരത്തി പോവോ? അതെ, ഓരോരുത്തരുടെ ഓരോ മോഹങ്ങളെ. ഊയം തൊട്ടൊരു മൂന്നും കെട്ട, ഊയം തൊട്ടൊരു മൂന്നും കേട്ട മുതലഞ്ചേനഹിതാരസ്ത്രേ. എന്റെ ഇങ്ങനെ ചൂടാനാണോ പറഞ്ഞത്? ഇഷ്ടായോ? എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. പാവം, വട്ടായെന്ന് തോന്നുന്നു. ഇനി ഇതിനും ഹോമം നടത്തേണ്ടി വരുമോ?